ഹലോ, നമസ്കാരം. എൻ്റെ പേര് സുഭാഷ്. അപ്പൊ ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവരും ഇഗ്നോർ ചെയ്തു പോവാ. അപ്പൊ ബിഗ് ബോസിലെ ഈ സീസണില് എനിക്ക് അത്ര താല്പര്യമുള്ള ഒരു വ്യക്തികൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സീസൺ കറക്റ്റ് ആയിട്ട് കുറച്ചാൾ കാണാതിരുന്നു, കാരണം കൂടുതലും തെറിവിളികളായിരുന്നു. എന്താണ്, ഗെയിമിനെക്കാട്ടും കൂടുതൽ നടന്നത് അതിനുള്ള തെറിവിളികളായിരുന്നു. അപ്പോൾ ബിഗ് ബോസും ലാലേട്ടനും വരെ തെറിവിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും കൂടെ അതിൻ്റെ ഉള്ളിൽ വീണ്ടും തെറിവിളികൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാൾ അവോയ്ഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു മാസമായിട്ടാണ് ശരിക്കും കാണുന്നത്. അപ്പോൾ ആര് ജയിച്ചാലും നമുക്ക് പ്രശ്നമില്ല, ഞാനൊരു ഫാൻസിൻ്റെയും കൂടെയല്ല. അപ്പോൾ ആര് ജയിച്ചാലും എനിക്ക് പ്രശ്നമില്ലാത്തതിന് ഞാൻ വോട്ടും ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കുറച്ച് വിഷമം തോന്നി, കാരണം അതിൽ അത്യാവശ്യം ഗെയിമും കാര്യങ്ങളും കളിച്ചുകൊണ്ടിരുന്നത് ബ്ലെസ്ലിയാണ്. ബ്ലെസ്ലി ഒരുവിധം എല്ലാ ഗെയിമും വിന്നറാവും ചെയ്യുന്നുണ്ട്, അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ബ്ലെസ്ലിയാണ്. ബ്ലെസ്ലിയുടെ ഒരു വീക്കായിട്ട് എനിക്ക് തോന്നിയത് ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടന്ന് അവൾ ഇഷ്ടമാണ് പറയുന്നതാണ് എനിക്കൊരു ലേശം ഒരു ഇറിറ്റേഷൻ പോലെ തോന്നിയത്. അപ്പോൾ ബ്ലെസ്ലിയോടും അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പരിപാടി ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് ഐ ആം കമ്മിങ് ബാക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ വന്നിട്ട്. എനിക്ക് മനസ്സിലാവില്ല അവന് വീണ്ടും തിരിച്ചെടുത്തോന്ന്, എനിക്കറിയില്ല. കാരണം അത് അല്ലെങ്കിൽ കമ്മിങ് ബാക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൻ വന്നിട്ടുള്ള ആ ഒരു ദിവസത്തേക്ക് വേണ്ടി അവൻ്റെ കൂലും ഇതും കാണാൻ വേണ്ടി കുറേ പേരുണ്ട് ദോത്ര ഫാൻസ്. അത് കാരണം എനിക്ക് അവനെ വലിയ കഴിവുള്ളവനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ്റെ കൂല് കേൾക്കുമ്പോൾ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ മീനൊക്കെ വിൽക്കാൻ വരുന്നവരെ അന്ന് ഫോണൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആദ്യം ഇവർ കൂവാണ് ചെയ്യുക, കൂവിട്ട് ചാളായില്ല. അപ്പോൾ ഇവൻ്റെ ആ കൂവലിൻ്റെ കഴിഞ്ഞിട്ട് ചാളായില്ല വിൽക്കാണ്ട് എന്ന് കൂടെ പറയുകയാണെങ്കിൽ കറക്റ്റായി വന്നത്. അപ്പോൾ ബ്ലെസ്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലെസ്ലി ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇഷ്ടമാണ് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ പിന്നാലെ നടന്നു, ദിൽഷയുടെ പിന്നാലെ. അപ്പോൾ അതിപ്പോൾ നമ്മുടെ നാട്ടിലെ പിള്ളേർ ആരാ നടക്കാത്തവർ ഒരു പെണ്ണ് വളയണ പോലെ ചിരിക്കും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും ഞാനും നടന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ആ വീടിൻ്റെ ഇതിൽ വണ്ടി കൊണ്ട് പോകലും അവളെ കാണാൻ പറ്റുമോ നോക്കലും ഇതെല്ലാവരും ചെയ്യുന്നൊരു പരിപാടി തന്നെ, അത് തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അവൻ ഭയങ്കര ബാഡായി ടച്ച് ചെയ്തു എന്ന് പറയുന്നത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അത് കയ്യിൽ പിടിക്കുന്നതൊക്കെ ബാഡ് ടച്ച് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഡോക്ടർ റോബിൻ അവളെ തോളിൽ കയറി പിടിക്കുന്നത് അതൊക്കെ ബാഡ് ടച്ച് അല്ലേ? അപ്പോൾ പറഞ്ഞ് പരത്തുകയാണ് അതൊരു ബാഡ് ടച്ചാണ് എന്ന് പറഞ്ഞിട്ട് ബ്ലെസ്ലിയുടെ സപ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി കാണിക്കുന്ന അന്തം ഫാൻസുകാർ അവർ പറഞ്ഞ് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡോക്ടർ ഫാൻസ് എന്ന് പറയാം, ഡോക്ടർന്ന് പോലും അവനെ തിരിച്ച് തികച്ച് വിളിക്കാൻ പറ്റില്ല. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമൂഹ്യ സേവനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ബഹുമാനത്തോടെ ഡോക്ടർ എന്ന രീതിയിലാണ് എല്ലാവരും വിളിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ബ്ലെസ്ലിക്കും ഗായകനാണ്, അപ്പോൾ ഗായകൻ ബ്ലെസ്ലി എന്ന് പറയില്ലല്ലോ. കാരണം ആ ഡോക്ടറിനുള്ള അതിനോടുള്ള ബഹുമാനം കൊണ്ടാണ്. അതുപോലും അവൻ മനസ്സിലാക്കുന്നില്ല, റോബി മനസ്സിലാക്കുന്നില്ല. പിന്നെ അവൻ ഇന്നലെ വന്നിട്ട് പറഞ്ഞു ദിൽഷയോട്, അവിടെ ഒരു 10-40 ക്യാമറ ഉണ്ടെന്നുണ്ട്, ദിൽഷയോട് പറഞ്ഞു നീ എവിടേക്കെങ്കിലും ബാത്റൂമിൽ പോവാണെങ്കിൽ വരെ രണ്ടുപേരെ കൂട്ടിക്കൊണ്ടു പോക്കോ എന്ന് പറഞ്ഞു. കാരണം അവനെ ദിൽഷേനെ വളച്ച് എങ്ങനെയെങ്കിലും കെട്ടണം, ദിൽഷയ്ക്ക് ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കുന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഫുൾ സപ്പോർട്ട് ദിൽഷയ്ക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിൽഷ ശരിക്കും പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് വരെ എത്താൻ പോലും യോഗ്യതയില്ലാത്തൊരു വ്യക്തിയും കൂടിയാണ്. ഈ ദിൽഷ ഇതുവരെ എത്തിയിട്ടുള്ളത് ബ്ലെസ്ലിനെ പിടിച്ചിട്ടും റോബിനെ പിടിച്ചിട്ടാണ് ഈ ഒരു ലെവൽ വരെ എത്തിയത്. കാരണം ദിൽഷ ഒരിക്കലും ജയിക്കാൻ പാടില്ല. ഇതുവരെ ഇതിൽ ഗെയിം കളിച്ചിട്ടുള്ള ഇളയിൽ വെച്ച് ബെറ്റർ എന്ന് പറയുന്നത് ബ്ലെസ്ലി എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ ഈ പുറത്താക്കിയ റോൺസിന് വരെ സ്ഥാനമുണ്ട് ടോപ്പ് ഫൈവിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ എന്നെ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൊങ്കാലി ഇടാൻ കുറേ എണ്ണം വരെയിരിക്കും, എനിക്കത് പ്രശ്നമില്ല. കാരണം ഞാൻ എൻ്റേതായ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ബ്ലെസ്ലി ജയിക്കണം എന്ന് എനിക്ക് ഇന്നലെ തോന്നിത്തുടങ്ങി. ഇപ്പോൾ ഇന്നാണ് ഞാൻ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് ബ്ലെസ്ലിക്ക് ഒരു 50 വോട്ട് ചെയ്തു തന്നെ. അതുവരെ ഞാൻ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്ലെസ്ലി ജയിക്കണമെന്ന്, കാരണം അവൻ്റെ ഇന്നലെ കരച്ചിലും പിഴിച്ചിലും അവനെ ഹറാഷ് ചെയ്യായിരുന്നു അവിടെയുള്ള എല്ലാവരും കൂടെ. കാരണം അവന് എന്തോ അതുപോലെ ഫാൻസും ഒക്കെ ആണെങ്കിൽ നമ്മുടെ റിയാസിന് വരെ ജാസ്മിനും ഇവരും സപ്പോർട്ടുണ്ട്. അതുപോലെ സൂരജിന് അഖില് അങ്ങനെ കുറച്ച് പേര് സപ്പോർട്ടുണ്ട്. ധന്യയ്ക്ക് സുചിത്ര അങ്ങനെ സപ്പോർട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്ലിക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് അവർ ബാക്കിയുള്ളവരെ ഫാൻസൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്ലെസ്ലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു തന്നെ. അപ്പോൾ ബ്ലെസ്ലി ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.